നമസ്കാരം. ആഷ് ബ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ആഷ് ബ്ലോഗ്സിന്റെ കാഴ്ചകൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമ്മൾ യാത്ര പോകുന്നത് കനകപ്പലത്തിനടുത്തുള്ള ഒരു പൈൻ വാലിയിലേക്കാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ജില്ല, അതായത് കോട്ടയം ജില്ലയിലെ കനകപ്പലത്തുള്ള ഒരു പൈൻ വാലിയിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് പ്ലാച്ചേരിയിൽ നിന്നാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ട് കാണുകയും നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ ഒരുപാട് സ്നേഹങ്ങളൊക്കെ നമുക്ക് കോളിലൂടെയും മെസ്സേജുകളൊക്കെ കാണാൻ സാധിച്ചു. അതൊക്കെ ഒരുപാട് സന്തോഷവും ഒരുപാട് പ്രചോദനം നൽകുന്നതാണ്. കാരണം അതുപോലുള്ള കലാകാരന്മാരെ ഇനിയും ഞങ്ങൾക്ക് വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന, അങ്ങനെ അറിയപ്പെടാതെ കിടക്കുന്ന അങ്ങനെയുള്ള കഴിവുള്ളവരുണ്ടെങ്കിൽ ദയവേത് നിങ്ങളൊക്കെ കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക. കഴിവതും ഞങ്ങളതൊക്കെ വന്ന് ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും വീണ്ടും ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് നമുക്ക് പോകാം. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഈ ആളുകളെയും അങ്ങനെയുള്ള മറ്റ് ഇങ്ങനെ കഴിവുകളൊക്കെ ഉള്ളവരെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഒരു ജസ്റ്റ് ഒരു ചേഞ്ചിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്ന് ഒരു സ്ഥലത്തേക്ക് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ മുക്കടയിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. റോഡിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ വളരെ ഗംഭീരമായ റോഡാണ്. പ്രത്യേകിച്ച് റാന്നിയിൽ നിന്ന് പ്ലാച്ചേരി വരെയാണ് നമ്മുടെ റാന്നിയുടെ ആ ഒരു ഇത്, പത്തനംതിട്ട ജില്ലയുടെ ഒരു ഇത്. അത് കഴിഞ്ഞാൽ കോട്ടയമാണ്. അപ്പം അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ആ റോഡിൻ്റെ ഒക്കെ ഒരു വ്യത്യാസം നമുക്ക് പണ്ട് നേരത്തെ പെട്ടെന്ന് മനസ്സിലായിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ സ്റ്റേറ്റ് ഹൈവേയുടെ ഒക്കെ പണി വന്നതിന് ശേഷം രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ പ്ലാച്ചേരി മുതൽ എരുമേലി വരെയുള്ള റോഡൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗംഭീര റോഡാണ്. അതുപോലെ തന്നെ എരുമേലിയിൽ നിന്ന് തുടർന്ന് മുണ്ടക്കയമായാലും കാഞ്ഞിരപ്പള്ളിക്കുള്ള റോഡൊക്കെ ആണെങ്കിലും ഭയങ്കര ഗംഭീരമായ റോഡ് തന്നെയാണ്. അപ്പം എന്തായാലും നമുക്ക് കൂടുതലുള്ള യാത്രകളിലെ ഇവിടുത്തെ യാത്രകളിലെ കാഴ്ചകളൊക്കെ നമുക്ക് കൂടുതലായി കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇതിലൂടെ പോകുന്നത് നമ്മളൊരു വനത്തിൻ്റെ നടുവിലൂടെയുള്ള ഒരു യാത്രയാണ്. അപ്പം നമുക്ക് എന്തായാലും ആ വനത്തിലേക്ക് കയറി നോക്കാം. തന്നെയാണ് ചെറുവള്ളി എസ്റ്റേറ്റും. അവിടെയാണ് എയർപോർട്ടൊക്കെ വരാനായിട്ടുള്ള ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളെന്തായാലും ഈ വനത്തിനകത്തോടുള്ള യാത്രയാണ്. അത് നമുക്ക് നേരെ കനകപ്പലം വരെ പോകേണ്ടതായിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിലേ പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വനമൊക്കെ ഭയങ്കര ഒരു രസമാണ് ഇതിലൂടെ യാത്ര ചെയ്യുക. ഞങ്ങളുടെ നമ്മളെല്ലാം ചെയ്യുന്ന എല്ലാ യാത്രകളിലും നമുക്ക് എപ്പോഴും തോന്നുന്നതാണ് ഈ എത്ര വെയിലുണ്ടെങ്കിലും ചൂടുണ്ടെങ്കിലും നമ്മൾ പെട്ടെന്നൊരു ഒരു വനത്തിലേക്കോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ആ ചൂടൊന്നും അറിയാതെ നമുക്കൊരു തണുപ്പും ഒരു കാറ്റും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. നമ്മുടെ യാത്രകൾ കൂടുതൽ ആനന്ദകരമാക്കുന്ന ഒരു വഴിയാണ് എപ്പോഴും ഈ ഹൈ റേഞ്ചുകൾ, അല്ലെങ്കിൽ ഇച്ചിരി ഉയരം കൂടിയ പ്രദേശങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെ വനമുള്ള പച്ചപ്പുള്ള പ്രദേശങ്ങൾ. അതുപോലെ നമ്മുടെ യാത്രയ്ക്ക് ഒരു പ്രത്യേക നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ക്ലാരിറ്റിയുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയുമൊക്കെ നമ്മൾ ഈ പല രീതിയിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് പ്രകൃതിയായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. വനമാണേലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പച്ചപ്പുകളൊക്കെയാണ്. പക്ഷേ നമ്മൾ മനുഷ്യർ നമ്മുടെ പ്രവൃത്തി കൊണ്ട് പലതും ഇതിനെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥയാണ്. കാരണം ഇവിടെയൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ രണ്ട് സൈഡിലും പ്ലാസ്റ്റിക് കവറുകളും മറ്റ് മാംസ അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെയൊക്കെ വേസ്റ്റുകൾ കൊണ്ട് തള്ളുന്നതും ഒക്കെ. അതൊക്കെ വളരെ ഹോട്ടലുകളിൽ നിന്നൊക്കെ കടക്കാരൊക്കെ കൊണ്ട് തള്ളുന്നതായിരിക്കാം. പക്ഷേ ഇതൊക്കെ ഒരു വളരെ കർശനമായ ഒരു റൂൾ, അല്ലെങ്കിൽ ഇതിനെ നിരീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു അതോറിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം എത്രയും പെട്ടെന്ന് ഇതൊക്കെ മാറി, ഈ ഒരു നിലപാടൊക്കെ മാറി നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ പോലെ ഇതിനെയൊക്കെ നമ്മൾ വീക്ഷിച്ച് അവരെ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ അവരെ നമ്മൾ പിന്തുടരണം ഈ കാര്യത്തിലൊക്കെ. കാരണം അവർക്ക് ഇത്രയൊന്നും
ഈ പ്രകൃതിദത്തമായ പല കാര്യങ്ങളും അവർക്കില്ലെങ്കിൽ പോലും അവരിതിനെയൊക്കെ അവർ പറയുന്ന വെൽ പ്ലാൻഡ് സിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അവർ വളരെ പ്ലാൻ ചെയ്താണ് കാടുകളാണേലും അല്ലെങ്കിൽ അവരുടെ പല കാര്യങ്ങളും അല്ലെ ബിൽഡിങ്സ് ആണെങ്കിലും എല്ലാം അവർ വളരെ പ്ലാൻ ചെയ്താണ്. ഒരിക്കലും അത് പ്രകൃതിയെ ഒരു രീതിയിലും ഹനിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിക്കൊപ്പം എന്നുള്ള രീതിയാണ് അവരുടെ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് പ്രകൃതിയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അല്ലെ പ്രകൃതിയെ ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അല്ലെങ്കിൽ അവിടെ പാലങ്ങൾ അവിടെ നമ്മുടെ പല നമ്മളെന്താണ് ആഗ്രഹിക്കുന്നത് അത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല, പറ്റുമ്പ പല ഡെവലപ്ഡ് രാജ്യങ്ങൾ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ പച്ചപ്പിനും ഫോറസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ ഒരു രീതിയിലുള്ള ഒരു ബിൽഡിങ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മോശകരമായ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും വികസനം എന്ന് പറഞ്ഞിട്ട് മരം വെട്ടുക അല്ലെങ്കിൽ അവിടെ വേസ്റ്റ് കൊണ്ട് തള്ളുക, കാരണം ഇതൊക്കെ എന്തോ മറയാണ്, ഇവിടെ വേണ്ടാത്തത് കൊണ്ട് തള്ളാം എന്നുള്ളൊരു ഒരു 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 മനസ്സിൽ നമ്മുടെ തോന്നൽ പണ്ട് തൊട്ടേ നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം ഒരു തിരക്കുള്ള റോഡിൽ കളയുന്നതിനേക്കാൾ നമുക്ക് സൗകര്യം എപ്പോഴും ഒരു കാടിനകത്തോ അല്ലെ രണ്ട് മരം നിൽക്കുന്നിടത്തൊക്കെ വലിച്ചെറിയാനാണ്. പക്ഷെ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. നമ്മുടെ വനത്തിലൂടെയുള്ള യാത്ര ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും കനകപ്പലത്തിലോട്ടാണ് നമ്മൾ ചെന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കനകപ്പലത്തു നിന്ന് നമുക്ക് റൈറ്റാണ് വലത്തുള്ള റോഡാണ്, അത് വെച്ചിച്ചിറ കുന്നം പോകുന്ന ആ റോഡിലേക്കാണ് നമുക്ക് കയറേണ്ടത്. അവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു 200 കിലോമീറ്റർ താഴേ ഉള്ളൂ, വളരെ അടുത്താണെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് വന്നിരിക്കുന്ന പൈൻവാലിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിരുന്ന ഒരു പൈൻവാലിക്ക് സമമായിട്ട് നമുക്ക് തോന്നുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അത് മറ്റൊരു മരമായിരുന്നു, പൈൻവാലി ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ശരിക്കും നമ്മൾ കാണുന്ന നമ്മൾ വാഗമണ്ണിലൊക്കെ കാണുന്ന പോലുള്ള പൈൻ മരം തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ ഗംഭീരമായുള്ള രീതിയിൽ, എന്നാൽ ഒരുപാട് വാസ്റ്റായിട്ടുള്ളൊരു ഏരിയയിൽ അത് അങ്ങനെ ഒരു രീതിയിലുള്ള പ്ലാന്റേഷനൊന്നുമല്ല, ചെറിയൊരു രീതിയിലുള്ള ഒരു പൈൻവാലി തന്നെയാണ് ഇവിടെ. എന്നാൽ കാണാൻ അതിമനോഹരമാണ്. നമുക്ക് അടുത്ത് തൊട്ടടുത്ത് ഇത്രയും നല്ലൊരു സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഈ ഇതൊക്കെ ശരിക്കും പറഞ്ഞു എനിക്ക് തോന്നുന്നു വിവാഹ സേവ് ദ ഡേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപക്ഷെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നല്ല ഗംഭീരമായ ഒരു കാഴ്ചയാണ്, അതുപോലെ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പോഴത്തെ പെട്രോൾ വിലയ്ക്ക് ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് നമ്മൾ ഇത്രയും ദൂരമൊക്കെ പോയി ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നതിനേക്കാൾ നല്ലത് കുറച്ചുകൂടെ ഉചിതമായിട്ടുള്ളത് ഒരുപക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ കൂടുതലും കണ്ടെത്തി അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതായിരിക്കും. എന്തായാലും വളരെ ഗംഭീരമായിട്ടുണ്ട് ഇത്. നമ്മുടെ സജസ്റ്റ് ചെയ്ത നമ്മുടെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളാണ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്തിരുന്ന രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഇവിടെ ഒരു സ്ഥലമുണ്ടെന്ന് അറിഞ്ഞതും വന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ആ സുഹൃത്തുക്കളോടുള്ള നന്ദി ഈ വീഡിയോടൊപ്പം അറിയിക്കുകയാണ്. നല്ല ഗംഭീരമായിട്ടുണ്ട്. എന്നാൽ വാഗമണ്ണിലെ പൈൻവാലി പോലുള്ള തിരക്കോ തിക്കോ തിരക്കോ ഒന്നുമില്ല, വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്.
അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പം എന്തായാലും ഈ ഒരു കാഴ്ച നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ നമ്മൾ ചെയ്താണ്. എന്തായാലും അതുപോലെ ഇന്നത്തെ വീഡിയോ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചിലവഴിച്ച എല്ലാ മാന്യ പ്രേക്ഷകരോടുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിച്ചു കൊള്ളുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.